തൃശൂർ സിവിൽ സപ്ലൈസ് ഗോഡൌണിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ വൻ ക്രമക്കേട് കണ്ടെത്തി. റേഷൻ കടകളിലേക്ക് വിതരണം ചെയ്യേണ്ട അരി കടത്തിക്കൊണ്ടുപോകാനുള്ള ശ്രമം വിഫലമാക്കി. പോർക്കുളം പഞ്ചായത്തിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ നിക്കാഹ് പോലീസും ശിശുവികസന പ്രോജക്ട് ഓഫീസറും ചേർന്ന് തടഞ്ഞു. പെൺകുട്ടിയുടെ വിവാഹം നടത്തരുതെന്ന് നിർദ്ദേശിച്ച് പിതാവിന് നോട്ടീസ് നൽകി. ശൈശവ വിവാഹം സംബന്ധിച്ച റിപ്പോർട്ട് കുന്നംകുളം മജിസ്ട്രേറ്റിന് സമർപ്പിച്ചു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെക്കുറിച്ചും മുസ്ലിം ലീഗിനെക്കുറിച്ചും പലരും നടത്തുന്ന പ്രസ്താവനകൾ സംബന്ധിച്ച് KPCC മറുപടി പറയണമെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി KPA മജീദ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച നിലപാട് KPCC വ്യക്തമാക്കണമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. താൻ വർഗീയവാദിയാണെന്ന ആര്യാടൻ മുഹമ്മദിന്റെ പ്രസ്താവനയോട് പ്രതികരിക്കാനില്ലെന്ന ET മുഹമ്മദ് ബഷീർ MP. ആര്യാടൻ പറഞ്ഞതുകൊണ്ട് താൻ വർഗീയവാദിയാകില്ലെന്നും ബഷീർ. മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റിൽ പറയത്തക്ക വിധത്തിലുള്ള വികസനം നടപ്പിലാക്കാൻ വകുപ്പിന് സാധിച്ചിട്ടില്ലെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി ആര്യാടൻ മുഹമ്മദ്. മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്ന ഹെൽമറ്റ് അടക്കമുള്ള പരിശോധനകൾ തന്റെ അറിവോടുകൂടി തന്നെയാണെന്നും ഗതാഗത വകുപ്പ് മന്ത്രി. ഞാൻ ബൈജുദേവ്സി, വാർത്തകൾ വിശദമായി. തൃശൂർ സിവിൽ സപ്ലൈസ് ഗോഡൌണിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ വൻ ക്രമക്കേട് കണ്ടെത്തി. റേഷൻ കടകളിലേക്ക് വിതരണം ചെയ്യേണ്ട അരി നഗരത്തിലെ അരി മാർക്കറ്റിലേക്ക് കടത്തിക്കൊണ്ടുപോകാനുള്ള ശ്രമം വിജിലൻസ് സംഘം വിഫലമാക്കി. പുത്തോളിലെ സിവിൽ സപ്ലൈസ് ഗോഡൌണിൽ നിന്ന് റേഷൻ കടകളിലേക്ക് കൊണ്ടുപോകേണ്ട അരി മൊത്തക്കച്ചവടക്കാർക്ക് മറിച്ചു വിൽക്കുന്നുവെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് DYSP SR ജ്യോതിഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം റെയ്ഡ് നടത്തിയത്. വിജിലൻസ് സംഘം പരിശോധന നടത്തുന്നതിനിടെ നഗരത്തിലെ അരി മാർക്കറ്റിൽ നിന്ന് എത്തിച്ച ലോറിയിൽ മട്ട അരി കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. റേഷൻ കടയുടമയുടെയും സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥരുടെയും ഒത്താശയോടെയാണ് അരി കടത്തുന്ന ശ്രമം നടത്തിയത്. വിജിലൻസ് സംഘത്തിന്റെ സമയോചിതമായ ഇടപെടലിനെ തുടർന്ന് ലോറി പരിശോധിക്കുകയും അരി പിടികൂടുകയുമായിരുന്നു. റേഷൻ കടയുടമകളുടെ രേഖകളിൽ മട്ട അരി സ്റ്റോക്ക് അനുസരിച്ച് കൊണ്ടുപോകുന്നതായി കാണിച്ചാണ് തട്ടിപ്പ് നടത്തുന്നത്. ഗോഡൌണിൽ സ്റ്റോക്ക് പരിശോധിച്ചതിൽ വ്യാപക ക്രമക്കേട് വിജിലൻസ് സംഘം കണ്ടെത്തി. മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹ പ്രായത്തെ സംബന്ധിച്ചുള്ള വിവാദം നടക്കുമ്പോൾ പോർക്കുളം പഞ്ചായത്തിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ നിക്കാഹ് കുന്നംകുളം പോലീസും ശിശുവികസന പ്രോജക്ട് ഓഫീസറും ചേർന്ന് തടഞ്ഞു. കടവല്ലൂർ പഞ്ചായത്തിലെ സ്വകാര്യ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ നിക്കാഹ് ശനിയാഴ്ച മുതുവട്ടൂർ സ്വദേശിയായ യുവാവുമായിട്ടാണ് നിശ്ചയിച്ചിരുന്നത്. ഓണാവധിക്ക് മുൻപ് വരെ പെൺകുട്ടിയെ സ്കൂളിലെത്തിയിരുന്നു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ശിശുവികസന പ്രോജക്ട് ഓഫീസർക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വിവരം പുറത്തിറങ്ങിയത്. പ്രോജക്ട് ഓഫീസർ മേരി, ICDS ഓഫീസർ സൈനബ എന്നിവർ പെൺകുട്ടിയുടെ വീട്ടിലെത്തി അന്വേഷണം നടത്തി. ജനനത്തീയതി സംബന്ധിച്ച് വീട്ടുകാർ തെറ്റായ വിവരം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ സ്കൂൾ രേഖകൾ പരിശോധിച്ചാണ് യാഥാർത്ഥ്യം മനസ്സിലാക്കിയത്. തുടർന്ന് കുന്നംകുളം CI ബാബു കെ തോമസിനെ വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസും പെൺകുട്ടിയുടെ വീട്ടിലെത്തി അന്വേഷണം നടത്തി. തുടർന്നാണ് വിവാഹം നടത്തരുതെന്ന് നിർദ്ദേശിച്ച് പെൺകുട്ടിയുടെ പിതാവിനെ നോട്ടീസ് നൽകിയത്. ഇതു സംബന്ധിച്ച് അധികൃതർ കുന്നംകുളം മജിസ്ട്രേറ്റിനും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെക്കുറിച്ചും ലീഗിനെക്കുറിച്ചും പലരും നടത്തുന്ന പ്രസ്താവനകൾ സംബന്ധിച്ച് KPCC മറുപടി പറയണമെന്നും ഇല്ലെങ്കിൽ മുസ്ലിം ലീഗിന് മറുപടി പറയേണ്ടി വരുമെന്നും ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ് പറഞ്ഞു. അരണാട്ടുകര ടാഗോർ സെന്റിനറി ഹാളിൽ നടന്ന മുസ്ലിം ലീഗ് പാർലമെന്റ് മണ്ഡലം പ്രതിനിധി സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മജീദ്. അഭിമാനകരമായി വോട്ട് ചോദിക്കാൻ കഴിയുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗെന്നും കൂടെ നിന്നാൽ ചതിക്കില്ലെന്നും മജീദ് പറഞ്ഞു. ആ കക്ഷികളുമായി ഉണ്ടാക്കിയുള്ള കരാറുകളും ആ കക്ഷികളുമായി ഉണ്ടാക്കിയുള്ള വ്യവസ്ഥകളും അംഗീകരിച്ചു മുന്നോട്ട് പോകുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് പാർട്ടി. അതിനെ ഭംഗപ്പെടുത്താൻ ആരെന്ത് പറഞ്ഞാലും ഒരു മുന്നണിയാകുമ്പോ ആ മുന്നണി SSC ഏർപ്പെടുത്തിപ്പിക്കാനും ആ മുന്നണിയുടെ വിജയം സുസ്ഥമാക്കാനും വേണ്ടിയുള്ള പ്രവർത്തനമാണ് മുസ്ലിം ലീഗ് പാർട്ടി നടത്താറുള്ളത്. 20 സീറ്റ് മത്സരിക്കും. 20 സീറ്റിലും മുസ്ലിം ലീഗ് പാർട്ടി മത്സരിക്കും. ചിഹ്നങ്ങൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഞങ്ങളുടെ കക്ഷികൾ അടക്കം മുന്നണിയിൽ ഒന്നിച്ചു നിൽക്കുമ്പോൾ മുന്നണി ധാരണകൾ പാലിക്കേണ്ടതുണ്ട്. 20 പാർലമെന്റ് മണ്ഡലങ്ങളിലും ലീഗ് മത്സരിക്കും. എന്നാൽ ചിലയിടങ്ങളിൽ തങ്ങളുടെ കൂടെ നിൽക്കുന്ന മറ്റു പാർട്ടികളായിരിക്കും. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CH റഷീദ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് പാർലമെന്ററി പാർട്ടി നേതാവ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ആമുഖ പ്രഭാഷണം നടത്തി. ET മുഹമ്മദ് ബഷീർ, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, MC മായിൻ ഹാജി, K കുട്ടി, അഹമ്മദ് കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച കോൺഗ്രസ് നിലപാട് KPCC വ്യക്തമാക്കണമെന്ന് പറഞ്ഞു.
യു ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് സംബന്ധിച്ച് മറ്റ് പലരും പ്രസ്താവനകൾ ഇറക്കുന്നതിനെ ലീഗ് ഗൗനിക്കുന്നില്ല. എന്നാൽ ഇതു സംബന്ധിച്ച് കെ പി സി സി നിലപാട് വ്യക്തമാക്കണമെന്ന് കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടു. നമുക്കറിയാം ഈ വക പല വർത്താനങ്ങളെ കുറിച്ച് ഒരു വർത്താനം ഒന്ന് കെ പി സി സി പറയണം എന്നുള്ള അഭിപ്രായവും നമുക്ക്. വാർത്താമാധ്യമങ്ങളിൽ മുഖം കാണിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവരെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കുകയാണ്. ഇത്തരക്കാർ പൊതുജനത്തെ വില കുറഞ്ഞ ചർച്ചകളിൽ ബന്ധിപ്പിച്ചിരിക്കുകയാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കേരളത്തിൽ ബി ജെ പി വിജയിക്കില്ലെന്നറിയാവുന്നതുകൊണ്ട് കോൺഗ്രസിന്റെ വോട്ട് കുറയ്ക്കാനുള്ള ശ്രമങ്ങളാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. കോൺഗ്രസിന് സീറ്റുകൾ കുറഞ്ഞാൽ അത് കേന്ദ്രത്തിൽ ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. താൻ വർഗീയവാദിയാണെന്ന ആര്യാടൻ മുഹമ്മദിന്റെ പ്രസ്താവനയോട് പ്രതികരിക്കാനില്ലെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എം പി പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആര്യാടൻ പറഞ്ഞതുകൊണ്ട് താൻ വർഗീയവാദിയാകില്ലെന്നും മുഹമ്മദ് ബഷീർ പറഞ്ഞു. പ്രശ്നം വന്ന പലപ്പോഴുമായിട്ടും ആര്യാടൻ്റെ പ്രസ്താവന ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ പ്രതികരിച്ചിട്ടില്ല. ഇപ്പോൾ അദ്ദേഹം നടത്തിയിട്ടുള്ള ഈ പ്രസ്താവനയോടും ഏതെങ്കിലും വിധത്തിൽ പ്രതികരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം മാത്രം, ഈ ആര്യാടൻ പറഞ്ഞതുകൊണ്ട് ഒരാൾ വർഗീയവാദിയാവില്ല, അത്രമാത്രമേ ഇപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ അധികാരത്തിൽ വരുന്നത് തടയുകയാണ് മുസ്ലിം ലീഗിന്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് മുസ്ലിം ലീഗ് നേരത്തെ പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതെന്നും മുഹമ്മദ് ബഷീർ പറഞ്ഞു. മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റിൽ പറയത്തക്ക വിധത്തിലുള്ള വികസനം നടപ്പിലാക്കാൻ വകുപ്പിന് സാധിച്ചിട്ടില്ലെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു. രാമവർമ്മപുരം പോലീസ് അക്കാദമിയിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റിൽ വികസനമില്ലാത്തതിന്റെ ഫലമായി മോട്ടോർ വാഹന നിയമപ്രകാരം നിയമങ്ങൾ വേണ്ടവിധം പരിഹരിക്കാനും വകുപ്പിനെ സാധിച്ചിട്ടില്ല. സംസ്ഥാനത്തെ അപകടങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് സംരക്ഷണം നൽകുകയും ഇതുവഴി വരുമാനം മെച്ചപ്പെടുത്തുകയുമാണ് വകുപ്പിന്റെ പ്രധാന ലക്ഷ്യം. ഇതിനായി സേനയുടെ അംഗബലം വർദ്ധിപ്പിക്കും. മാധ്യമങ്ങൾ മോട്ടോർ വാഹന വകുപ്പിനെ പുകഴ്ത്തുന്നത് നേട്ടമാണെന്നും ആര്യാടൻ മുഹമ്മദ് അഭിപ്രായപ്പെട്ടു. പറയത്തക്ക വിധത്തിലുള്ള ഒരു ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചില്ല. ആക്സിഡൻസ് കുറച്ച്, ജനങ്ങൾക്ക് സംരക്ഷണം നൽകുക, മറ്റൊന്ന് അതിനുള്ള ഇൻസ്പെക്ഷൻ, അതിനുള്ള മറ്റു കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ റവന്യൂ നമുക്ക് വർദ്ധിപ്പിക്കണം. തൊട്ടതിനൊക്കെ എതിര് പറയുന്ന മീഡിയ മോട്ടോർ വെഹിക്കിൾസിലെ ഇന്നത്തെ നിലപാടിനെ കുറിച്ച് പുകഴ്ത്തുകയല്ലാതെ എതിരായി പറയുന്നില്ല എന്നത് തന്നെ ഈ വകുപ്പിന്റെ ഏറ്റവും വലിയ ഒരു നേട്ടമായി. ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഋഷിരാജ് സിംഗ്, തൃശൂർ റൂറൽ എസ് പി അജിത ബീഗം, പോലീസ് അക്കാദമി എസ് പിയും ഐ ജി ഇൻചാർജുമായ പി എസ് ഗോപി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പരിശീലന കാലയളവിൽ വിവിധ വിഭാഗങ്ങളിൽ കഴിവ് തെളിയിച്ച സേനാംഗങ്ങളെ ചടങ്ങിൽ മെഡലുകൾ നൽകി അനുമോദിച്ചു. 70 അസിസ്റ്റന്റ് മോട്ടോർ വാഹന ഇൻസ്പെക്ടർമാരാണ് കേരള പോലീസ് അക്കാദമിയിൽ നിന്ന് ട്രെയിനിംഗ് പൂർത്തിയാക്കിയത്. സംസ്ഥാനത്ത് മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്ന ഹെൽമറ്റ് അടക്കമുള്ള പരിശോധനകൾ തന്റെ കൂടി അറിവോടെയാണെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി ആര്യാടൻ മുഹമ്മദ് തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. വാഹന പരിശോധനയിൽ ലൈസൻസ് റദ്ദാക്കപ്പെടുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് അധികാരമില്ല എന്ന് പറയുന്നത് അംഗീകരിക്കാനാകില്ല. നിയമവും കോടതി വിധികളുമൊക്കെ അംഗീകരിച്ച് പോവുക എന്നുള്ളതാണ് ഈ ഗവൺമെന്റിന്റെ നയം. അതൊക്കെ എന്റെ അറിവോടുകൂടിയാ. ക്യാൻസൽ ചെയ്യണോ വേണ്ടത്? രണ്ടാമത്തെ കാര്യം, നിയമമില്ല എന്ന് പറയുന്നത് ശരിയല്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഈ ഗവൺമെന്റിന്റെ നയം, കോടതി വിധികൾ, അതൊക്കെ അംഗീകരിച്ചു പോവുക. കെ എസ് ആർ ടി സിക്ക് 1000 പുതിയ ജനറൽ ബസ്സുകൾ അനുവദിച്ചിട്ടുണ്ട്. ജനറത്തെ 5 മേഖലകളാക്കി തിരിച്ച് അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റിയെ ഏൽപ്പിക്കും. ഇതോടെ മേഖല കുറ്റമറ്റതും ജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനകരമാക്കാനും സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 1000 ബസ് കൂടി ജനറത്തിന് അനുവദിച്ചിട്ടുണ്ട്. അത് 5 മേഖലയായി തിരിച്ച് ആണ് ഓട്ടാൻ വേണ്ടി പോണത്. അത് അർബൻ ഡെവലപ്മെന്റ് മിനിസ്റ്ററിന്റെ കീഴിലാണ്. ഇതും കൂടി ഞങ്ങൾ അവരെ ഏൽപ്പിക്കും, അർബൻ ഡെവലപ്മെന്റ് മിനിസ്റ്റർ. അപ്പോൾ അവർക്ക് വയബിളായിട്ട് നടത്താൻ സാധിക്കും, ജനങ്ങളെ പ്രയാസങ്ങൾ തീർക്കാനും സാധിക്കും. ന്യൂസ് ഡെസ്ക്, ടി സി വി.
തൃശൂർ സബ് രജിസ്ട്രാർ ഓഫീസിൽ വിജിലൻസ് റെയ്ഡ് നടത്തി. തൃശൂർ സിറ്റി സെന്ററിലെ രണ്ട് ഷോപ്പുകളുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ടാണ് വിജിലൻസ് പരിശോധന നടത്തിയത്. 5 കോടിയുടെ ഇടപാടിൽ വില കുറച്ചു കാണിച്ച് സ്റ്റാമ്പ് ഡ്യൂട്ടി ഇനത്തിൽ സർക്കാരിന് വൻ സാമ്പത്തിക നഷ്ടം വരുത്തിയതിനാണ് വിജിലൻസ് പരിശോധന നടത്തിയത്. DYSP SR ജ്യോതിഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. ഗുരുവായൂരിൽ കുടുംബവഴക്കിനെ തുടർന്ന് ഗൃഹനാഥനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ക്വട്ടേഷൻ സംഘത്തിൽപ്പെട്ട 3 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. കാവീട് തലയങ്ങാട്ടിരി കണക്കഞ്ചേരി സുമേഷ്, ചാവക്കാട് പുന്ന സ്വദേശികളായ പുതുവീട്ടിൽ പുന്ന നൌഷാദ് എന്ന നൌഷാദ്, മൂത്തേടത്ത് ഷമീർ എന്നിവരെയാണ് ഗുരുവായൂർ CI കെ സുദർശന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ചാവക്കാട് പുന്ന സ്വദേശി തിരുവത്ര വീട്ടിൽ മണിയെ കൊലപ്പെടുത്തിയ കേസിലാണ് അറസ്റ്റ്. ഈ കേസിലുൾപ്പെട്ട കോട്ടപ്പടി സ്വദേശികളായ പൂക്കോട്ടിൽ കിഷോർ, തെക്കേപ്പുരയ്ക്കൽ വിബീഷ് എന്നിവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 9 മണിയോടെ ആനത്താവളത്തിനടുത്ത EMS റോഡിൽ വെച്ചാണ് മണി മർദ്ദനമേറ്റ് കൊല്ലപ്പെടുന്നത്. മണിയുടെ മകൾ മിനിയെ കോടതി നിർദ്ദേശപ്രകാരം ലഭിച്ച ഭർത്തൃ വീട്ടിൽ നിന്ന് ഇറക്കിവിടുന്നതിനുവേണ്ടി ഭർത്താവ് സുമേഷ് നൽകിയ കൊട്ടേഷൻ പ്രകാരമാണ് പ്രതികൾ കൃത്യം നിർവഹിച്ചതെന്ന് പോലീസ് പറഞ്ഞു. അറസ്റ്റിലായ പുന്ന നൌഷാദ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയും കൊട്ടേഷൻ തലവനാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ്. വിദേശത്തുള്ള മിനിയുടെ ഭർത്താവ് സുമേഷ് മിനിയെ വീട്ടിൽ നിന്ന് ഇറക്കിവിടാൻ കോടതി ഉത്തരവുണ്ടെന്ന് കാവീടുള്ള സുഹൃത്തും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനുമായ സജി റോയെ തെറ്റിദ്ധരിപ്പിച്ച് 1.5 ലക്ഷം രൂപയ്ക്ക് കൊട്ടേഷൻ നൽകുകയായിരുന്നു. എന്നാൽ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട ശേഷം മടങ്ങിപ്പോയിരുന്ന മിനിയെയും അച്ഛൻ മണിയെയും ഭീഷണിപ്പെടുത്താൻ